ഹായ് മെച്ചപ്പനെ, ഈ അണ്ണോസ് പാർട്ട് അവരുടെ പരിപാടി അവതരിപ്പിച്ചാലും ചീറ്റി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത് അവരുടെ മാത്രം കുറ്റമല്ല, അവർ എന്ത് ചെയ്താലും അങ്ങനെ ആക്കി തീർക്കാൻ ആളുകൾ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസാണ്, ആരോ സ്മോക്കിൻ്റെ കൂടെ പുള്ളി ഒരു ആൽബം ചെയ്തിരുന്നു, അവളായിരുന്നു ഹീറോയിന്. ആൽബത്തിൻ്റെ പേര് എന്തായിരുന്നു? ആ പറവാന്നായിരുന്നു. അപ്പം പറവ നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു ആൽബമാണ്. എനിക്ക് യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നല്ല രീതിയിലാണ് പറവ ആൽബം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡയറക്ടർ പേര് എനിക്കറിയത്തില്ല, എന്തായാലും പുള്ളി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് തീർത്തൊരു ആൽബമാണ് പറവ എന്ന് പറയുന്ന ആൽബം. അപ്പോൾ അതിലെ വിഷ്വൽസ് എടുത്തിട്ട് അരുൺ സ്മോക്കിയും അതുപോലെ തന്നെ ഹെലനോസ് പാട്ടയും കല്യാണം കഴിക്കാൻ പോകുന്നു, സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ വിഷ്വൽസൊക്കെ കട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ഈ വിഷ്വൽസ് പ്രചരിപ്പിച്ചിട്ട് ഹെലനോസ് പാട്ട ഹേറ്റേഴ്സ് ഇത് ആഘോഷമാക്കുകയാണ്. കാരണം അരുൺ സ്മോക്കിക്കും അതുപോലെ തന്നെ ഹെലനോസ് പാട്ടക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ദേഷ്യം വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവരിതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയാണ്. എന്തായാലും അതിനെതിരെ അരുൺ സ്മോക്കിയും അതുപോലെ തന്നെ ഹെലനോസ് പാട്ടൻസ് പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണം നടത്തി തരാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അത് നിങ്ങളെന്തിനാണ് എൻ്റെ കല്യാണം നടത്തുന്നതെന്നൊക്കെയാണ് ഹെലനോസ് പാട്ട ലൈവായി വന്ന് ചോദിക്കുന്നത്. സത്യം തന്നെയാണ് അവർ പറഞ്ഞതും. കാരണം അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ അവരുടെ അച്ഛനും അമ്മയുണ്ട്, നിങ്ങളെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള രീതിയിലുള്ള വീഡിയോ ഒക്കെ തയ്യാറാക്കുന്നത് എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. കാരണം നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു ആൽബമാണ് അത്. അതിനെ എന്തുകൊണ്ടും ഡിസ്ലൈക്കും അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസും ഒക്കെ ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ഉള്ള ആൽബം തന്നെയാണ് അരുൺ സ്മോക്കി. എന്തിനാണ് ഈ കുട്ടിയെ കൂടെ അഭിനയിച്ചത്? എന്തിനാണ് ഈ കുട്ടിയെ ഹീറോയിൻ ആക്കിയത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ തയ്യാറാക്കുന്നത്, നെഗറ്റീവ് കമൻ്റ് ഇടുന്നതും അതുപോലെ തന്നെ ഡിസ്ലൈക്ക് അടിക്കുന്നതെന്നൊക്കെയാണ് ആ വീഡിയോയിൽ അടിയിൽ വരുന്ന കമൻസ്. എനിക്കും ആ ആൽബം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു ആൽബമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല പാട്ട്, നല്ല വിഷ്വൽസ്, എല്ലാം ഗംഭീരം. പക്ഷേ ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻസും അതേപോലെ ഈ ട്രോളുകളൊക്കെ ഈ ആൽബത്തിന് ഗുണമായിട്ട് മാറുന്നുണ്ടോ എനിക്കൊരു തോന്നൽ. കാരണം കഴിഞ്ഞ ദിവസം വരെ 400,000 ഈ ആൽബം പെട്ടെന്ന് തന്നെ പറവാന്ന് പറയുന്ന ആൽബം നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ആൽബത്തിന്. ഡയറക്ടറെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് ആണെങ്കിലും ആരുൺ സ്മോക്കിക്കും അതുപോലെ തന്നെ ഹെലനോസ് പാട്ടക്കും ഇത് നെഗറ്റീവായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആൽബം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ആയി രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ ഫ്രണ്ട്സ്.